SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ചെക്ക് ഞാൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കേ? ബാങ്കിലെ ലോക്കറിൽ തന്നെ കൊണ്ട് ഇട്ടാലാ, അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ ഇട്ടാലാ? പക്ഷെ അയാളുടെ ഫീമെയിൽ ഇമെയിൽ വരണം, എന്നാലേ മാറൂ. എടി ഭാഗ്യം, നിന്നെ കാണാൻ ആരോ വരുന്നുണ്ട്. നിനക്ക് ക്ഷേമം തന്നെയാണോ മോനെ? എടാ മോനെ, ഇതൊക്കെ രേണുക ഉണ്ടാക്കിയ പൊല്ലാപ്പ. ഞാനിതില് ഒരു തെറ്റുകാരനല്ല മോനെ. ഇത് ഞാൻ വിശ്വസിക്കുന്നല്ലേ? ഓ, അതിനല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ എവിടെ തൊട്ട് സത്യം ചെയ്യാൻ നിന്നെ ഒന്ന് വിശ്വസിപ്പിക്കാൻ? ഞാൻ വേണമെങ്കിൽ ഉള്ള തലയെ തൊട്ട് സത്യം ചെയ്യാം. പൊന്നുമോളെ, ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ മുതൽ നിനക്ക് കഷ്ടകാലോ? അതൊക്കെ നീ ഉണ്ടാക്കിയതോ നിന്റെ ദോഷം കൊണ്ടോ അല്ല. മറ്റുള്ളവര് നിന്നോട് ചെയ്യുന്ന വേണ്ടാധീനങ്ങളായിരുന്നു എല്ലാം. എന്റെ പൊന്നുമോളെ, നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ മോൻ എന്നോട് ക്ഷമിക്കും. ഇപ്പോ ഈ വീട്ടില് നിന്റെ വാക്കിനാണ് വില, എനിക്ക് ഒരു വിലയില്ല. ഞാൻ അച്ഛനോട് ക്ഷമിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് സത്യമായിട്ടുള്ള ഉത്തരം പറയണം. അയ്യോ, ഞാൻ പഴയതുപോലെ ഇപ്പോഴും സത്യം മാത്രമേ പറയുള്ളൂ മോളെ. പോളി ചോദിക്ക്. 10 കോടിയുടെ ചെക്ക് എന്റെ അച്ഛൻ തന്നത് രേണു കാന്റിക്കാണോ അതോ അച്ഛനാണോ? അത് പിന്നെ എനിക്ക് തന്നെ. എപ്പോഴാ തന്നത്? എവിടുന്ന തന്നത്? ഇവിടുന്ന്. അന്ന് മീരമോളെ ഇവിടത്തെ പൂജാമുറിയിൽ ആ പീക്കിരി വിളക്ക് കത്തിച്ചില്ലേ, അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോഴായി എനിക്ക് കൊണ്ട് തന്നെ. എന്റെ അച്ഛൻ ഇവിടെ വന്നു? അയ്യോ ഇല്ല, ദേവസാറല്ല കൊണ്ടുവന്നത്, മറ്റവനാ. മറ്റേ പ്രീതിയുടെ ഭർത്താവാകൻ പോകുന്ന മറ്റേ ചെറുക്കനുണ്ടല്ലോ, മറ്റേ കല്യാണം കാലക്കിന്റെ അവൻ. അയ്യോ, ഇങ്ങനെ ഒരു ചെക്കിന്റെ കാര്യം ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല. നിന്നോട് വന്ന് പറയാൻ പറ്റൂ? അല്ല, അവരെ വിശ്വസിക്കാൻ കൊള്ളൂല. ആങ്ങളെയും പെങ്ങളും കൂടി എന്തൊക്കെ മാരണങ്ങളായി ഈ വീടിനകത്ത് ചെയ്തു കൂട്ടിയിരിക്കുന്നത്! ആലോചിക്കാനേ വയ്യ. അന്ന് ക്ഷണക്കത്തിന്റെ കൂടെ ദേവൻ സാർ പണം തന്നപ്പോഴേ അച്ഛൻ വാങ്ങി. അത് തിരിച്ചു കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞ മേലാൽ അവിടുന്ന് ചില്ലി കാശ് വാങ്ങരുതെന്ന്. ഇത് ക്യാഷ് അല്ല, ചെക്ക. എന്നിട്ടും പിന്നെ അത് തന്നെ ചെയ്തു. കോടീശ്വരനാവണമെന്നുള്ളത് അച്ഛന്റെ സ്വപ്നം. എന്റെ സ്വപ്നം മാനമര്യാദയായിട്ട് സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ളത് മാത്രം. എന്റെ സ്വപ്നം തല്ലിക്കെടുത്താനുള്ള ഒരു അവകാശവും അച്ഛനില്ല. സാർ ക്ഷമിച്ചെന്ന് ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മതി സാർ. സാറ് മനസ്സമാച്ച അറിയാത്ത കാര്യത്തിന് ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയത്. സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തത് മഹാപാപം തന്നെയാണ്. ആന്റി കാരണം അങ്ങനെ പറ്റിപ്പോയി. സന്ദർഭം എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാ. എല്ലാത്തിനും കാരണം ആന്റിയാ. സാറിന് അപമാനിച്ച് എന്നെ സങ്കടപ്പെടുത്തിയതിന് മാപ്പ്. എന്റെ മുന്നിൽ നിന്റെ കണ്ണു നിറഞ്ഞപ്പോഴേ മനസ്സുകൊണ്ട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു. മനുഷ്യരാകുമ്പോ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമല്ലോ. പക്ഷെ ഇങ്ങനൊരു തെറ്റ് നീ എന്നോട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. സാർ, മീരിക്കും സാറിനിടയിലുള്ള പ്രശ്നത്തില് ഒരു റഫറിയുടെ സ്ഥാനത്ത് ഞാൻ നിന്നിട്ടുള്ളൂ. ഒരിക്കലും അവളുടെ പക്ഷം പിടിച്ചിട്ടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ അത് പറഞ്ഞിട്ട് എന്താ? ഇനി നടക്കേണ്ടതിനെ പറ്റി പറഞ്ഞാൽ മതിയല്ലോ. ഗൗതം, ഇനി മുതൽ നീ എന്റെ കൂടെ നിൽക്ക, എന്റെ കൂടെ മാത്രം. സാർ, ഒരു അപേക്ഷയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും എത്ര ദേഷ്യം വന്നാലും സാറിനെ മദ്യപിക്കരുത്, അത് മാത്രം ചെയ്യരുത്. അപേക്ഷിക്കുക സാർ, പ്ലീസ്. ഇല്ല, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല.
ഇത്രയും കാലം നിന്നെ എനിക്ക് മിസ്സായി. ഓ, എനിക്ക് നിന്നെ തിരിച്ചു കിട്ടി. ഇനി മുതൽ നമുക്ക് പണ്ടത്തെ പോലെയാവാം. ജോഗിങ്ങിന് പോവാം. മീരജി, ഇയാൾ അവനുമായിട്ട് കമ്പനിയായോ? പിന്നെ എനിക്കെന്താ ഈ വീട്ടിൽ വല്ല? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞങ്ങള് കണ്ടു ഗൗതമിന്റെ തോളി കൈയിട്ടോണ്ട് അച്ഛൻ ജോഗിങ്ങിന് ഇറങ്ങുന്നത്. ഇത്ര പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ മാറാൻ എന്താ സംഭവിച്ചേ? ഏയ്, ഞാൻ എന്റെ തെറ്റായിട്ട് പറഞ്ഞു. ഗൗതമിന്റെ കൈ വന്നേ. സാറ് രാധികാമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത എവിടെ വച്ചാ? പർവതീപുരത്ത് രാധികയുടെ ഗ്രാമത്തിൽ വെച്ച്. അപ്പോ ഈ പ്രതിമ അവിടെയല്ലേ ഉണ്ടാവുക? അതെ, അവളത് കയ്യിലെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലല്ലോ വന്നേ. മീര എപ്പോഴെങ്കിലും പാർവതിപുരത്ത് പോയിട്ടുണ്ടോ? ഐ മീൻ, രാധികാമ്മയുടെ അമ്മ ജീവിച്ചിരുന്ന സമയത്ത്? ഉണ്ട്, പോയിട്ടുണ്ട്. ആ എങ്കിൽ ആ സമയത്ത് മുത്തശ്ശി കൊടുത്തായിരിക്കും മീരയ്ക്ക്. പണ്ടെപ്പോഴോ മീര ഗൗതമിന് സമ്മാനിച്ചതായിരിക്കും ഇത്. അങ്ങനെയാണ് ഗൗതമിന്റെ പഴയ ബാഗിൽ ഇത് വന്നത്. കല്യാണശേഷം ഒരിക്കലും ഭാര്യ ഭർത്താവിന് ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കില്ലല്ലോ. മാത്രമല്ല, കല്യാണ മണ്ഡപത്തിൽ കല്യാണത്തിന് മുമ്പാണ് ഗൗതം പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയോപഹാരം മീര പ്രതിമയാണ്. എല്ലാം ക്ലിയറാകാൻ ഒരു വഴിയുണ്ട് സർ. ഈ പ്രതിമയല്ല, ആ വഴിയാണ് ഞാൻ സാറിന് തരുന്ന യഥാർത്ഥ ബർത്ത്ഡേ ഗിഫ്റ്റ്. പറയൂ, എന്താ അത്? ശത്തോട്ട് വേണം വരാൻ. ഇങ്ങനെ അങ്ങനെ വയറ് നിറഞ്ഞ പോലെ. ഈ കുട്ടിയെ കൊണ്ട് തോറ്റു. ഇല വയ്ക്കുന്നതിന് മാത്രമല്ല വിഭവങ്ങൾ വിളമ്പുന്നതിനും ചിട്ടയുണ്ട്. അച്ചാറ് ഇഞ്ചിക്കറിയൊക്കെ ഇടത് മൂലയിൽ വിളമ്പണം. മേൽഭാഗത്ത് അതിന് താഴെ ശർക്കര വരട്ടി പഴം നുറുക്കും. അതിനു മീതെ പപ്പടം. വലതുഭാഗത്ത് അവിയൽ, തോരൻ, കാളൻ. ഇങ്ങനെ കൃത്യമായിട്ട് സ്ഥാനങ്ങളുണ്ട്. എന്റെ ഈശ്വര, ഇതെന്തൊരുപാട്! എവിടെ വിളമ്പിയാലും ചെല്ലുന്നത് ഒരു സ്ഥലത്തല്ലേ. അവളോട് സംസാരിച്ച അമ്മയ്ക്ക് വട്ടുപിടിക്കും. ഫിഷ് ബിരിയാണി മാറ്റി സദ്യ ആക്കിയത് എന്തായാലും നന്നായി. സദ്യവട്ടം ഇവളെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ. കേക്ക് വാങ്ങിയോ? തുറന്നോക്ക്, എന്താ അതിൽ എഴുതിയിരിക്കുന്നത് കാണാലോ. ഇപ്പൊ തുറക്കില്ല, അത് സാർ കട്ട് ചെയ്യുമ്പോ കണ്ടാ മതി. പ്ലീസ് പ്രീതി, മിണ്ടാതിരിക്കെ. അത് അച്ഛൻ വേണം ആദ്യം കാണാൻ. ഓ, ഗുഡ് ആഫ്റ്റർനൂൺ ടു എവരിബഡി.